കോവിഡ് വാക്സിനായ കോവിഷീൽഡ് എഴുപത്തി മൂന്ന് ദിവസത്തിനകം ഇന്ത്യക്കാർക്ക് ലഭ്യമായി തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ട്രാസേനക് എന്നിവർ ചേർന്ന് വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിനാണ് കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ കാര്യം അറിയിച്ചത് കോവിഷീൽഡിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം പുരോഗമിക്കുകയാണ് ഇത് വിജയമാകുന്നതോടെ രാജ്യത്ത് വാണിജ്യ ഉൽപാദനം ആരംഭിക്കുന്ന ആദ്യത്തെ കോവിഡ് വാക്സിനാവും സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേത് ഉൽപാദന മുൻഗണന നൽകുന്ന ലൈസൻസും വാക്സിൻ പരീക്ഷണം അൻപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള അനുമതിയും ലഭിച്ചതായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതർ പറഞ്ഞു ഇതുപ്രകാരം ശനിയാഴ്ചയാണ് ഘട്ട പരീക്ഷണത്തിലെ ആദ്യ വാക്സിൻ ഡോസ് നൽകിയത് ഇരുപത്തിയൊൻപതാം ദിവസം അടുത്ത ഡോസ് നൽകും ഫൈനൽ റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനു ശേഷമാണ് തയ്യാറാക്കുക ഇത് പൂർത്തിയാകുന്നതോടെ വാണിജ്യോൽപാദനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ഇരുപത് കേന്ദ്രങ്ങളിലായി ഓഗസ്റ്റ് ഓഗസ്റ്റ്രണ്ടിനാണ് വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണം ആരംഭിച്ചത് പേരിലാണ് പരീക്ഷണം പരീക്ഷണം മൂന്നാം ഘട്ട ആരംഭിച്ച സാഹചര്യത്തിൽ നേരത്തെ കരുതിയതിനേക്കാൾ വേഗം വാക്സിൻ യാഥാർത്ഥ്യമാകുമെന്നാണ് വിലയിരുത്തുന്നത് ഇന്ത്യയിലും മറ്റ് തൊണ്ണൂറ്റി രാജ്യങ്ങളിലും വാക്സിൻ വിപണിയിലിറക്കാൻ ഓക്സ്ഫോർഡ് അസ്ത്രസനകുമായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരണയിലെത്തിയതായി ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നു ഇന്ത്യക്കാർക്ക് സൗജന്യമായി വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അവസാനഘട്ടം പരീക്ഷണം വിജയിച്ചാൽ ഡിസംബറിൽ വിപണിയിലെത്തുമെന്ന് കരുതുന്ന കോവിഷീൽഡ് വാക്സിൻ കുത്തിവെക്കേണ്ടി വരിക രണ്ട് ഡോസ് നിലവിലെ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് വാക്സിനേഷൻ എടുക്കാൻ അഞ്ഞൂറ് രൂപ ചിലവ് വരും ഒരു ഡോസിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന തുക അടുത്ത ജൂണോടെ അറുപത്തിയെട്ട് കോടി ഡോസ് വാക്സിൻ ഇന്ത്യയ്ക്കു വേണ്ടി നിർമ്മിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഐ സി എം ആർ ഭാരത് ബയോടെക് എന്നിവരുടെ കോവാക്സിൻ സൈദുസ് കാർഡിലയുടെ സൈക്കോബ്ഡി എന്നീ വാക്സിനുകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇവയുടെ ഒന്ന് രണ്ട് ഘട്ട പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കൌമുദി ടിവി